ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് ഗേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് അടുപ്പിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത് കണ്ടു നോക്കൂട്ടോ. നല്ല അടിപൊളി ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇപ്പം നമ്മൾ കിച്ചണിൽ ജോലി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കിച്ചണിൽ ആ ഗ്യാസ് അടുപ്പൊക്കെ വല്ലാതെ അടുക്കായിട്ട് കിടക്കുമല്ലേ. നമ്മൾ എണ്ണ വീഴും, അതുപോലെ പൊടി ഐറ്റംസൊക്കെ എന്തൊക്കെ ചെയ്ത് അതെല്ലാം അധികം വീഴും. അപ്പോൾ നമ്മൾ തുടച്ച് തുടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തുടച്ച് തുടച്ചുകൊണ്ട് ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നമുക്ക് 4 മാസമായാലും തീരാത്ത രീതിയിൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ഗ്യാസ് അടുപ്പ് പെട്ടെന്നൊന്നും ചള്ളായി പോകത്തുമില്ല. എപ്പോഴും എപ്പോഴും നമ്മൾ പോയി ഗ്യാസ് അടുപ്പ് മേടിക്കേണ്ട ആവശ്യമില്ല, ഗ്യാസ് അടുപ്പ് ലീക്കാകത്തുമില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യുന്നത് 2 ഗുളികയും എടുത്തിട്ടുണ്ട്. ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണേലും മതി, ഞാനിപ്പോൾ പാരസെറ്റാമോളിൻ്റെ 2 ഗുളികയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഗുളിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഗുളിക കണ്ടില്ല, എൻ്റെ ഗ്യാസ് അടുപ്പ് ഫുള്ള് ചള്ളായിട്ടാണ് കിടക്കുന്നത്. ജോലിയെല്ലാം ചെയ്യുന്നതിന് രാത്രി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ 2 ഗുളിക നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു റിയാക്ഷൻ നടക്കും. ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നല്ലൊരു റിയാക്ഷൻ നടക്കും. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഡിഷ് വാഷോ അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി. സോപ്പൊടി ഒന്നും വേണ്ട, സ്ക്രബർ പോലും വേണ്ട, ഒരു ചെറിയൊരു സ്പോഞ്ചിൻ്റെ ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് വേണ്ട ഉജാലയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് നേരത്തെ. നമ്മുടെ ഉജാല മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറേ സൂത്രങ്ങൾ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഞാനൊരു ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനലിലുണ്ട്, കാണാത്തരൊന്ന് പോയി കാണണം കേട്ടോ. ഇത് അത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാണെങ്കിൽ 1 മാസത്തേക്കല്ല, നമുക്ക് 3-4 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്, ആ ലിക്വിഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ നമ്മുടെ എടുത്തിരിക്കുന്ന ആ ഗുളികയുടെ മിക്സ് ഇതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളിങ്ങനെ നല്ലപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നത്, ഗ്യാസ് അടുപ്പ് ഫുള്ള് തേച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് തേച്ച് വെക്കുന്നത്. അതിനുശേഷം 2 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം വേണം നമ്മൾ ക്ലീൻ ചെയ്യാനും. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്പോഞ്ച് കൊണ്ട് തന്നെ തുടച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒന്ന് കോരി ഒഴിക്കാതെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നശിച്ചു പോകാനും അതുപോലെ അതിൽ ഹോൾസൊക്കെ വീരാനും അങ്ങനെ ഗ്യാസൊക്കെ ലീക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടം വരും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം അങ്ങനെ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഉജാലയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒത്തിരി നാരങ്ങാനീര്, കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 മുറി നാരങ്ങാനീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 മുറിയുടെ ഒന്നും എടുക്കേണ്ട, 1/2 മുറി മാത്രം മതി. എന്നിട്ട് ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിപ്പം നമ്മുടെ ബർണർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉജാല ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉജാല വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്ത ഉജാല വെള്ളമാണ്. അത് നമ്മൾ വിനാഗിരിയിൽ തിളപ്പിച്ചെടുത്താണ് ഉജാല വെള്ളമാണത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണണം കേട്ടോ. എന്നിട്ട് ആ ഒരു ഉജാല വെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങ തൊണ്ടുകൂടി ഈ നാരങ്ങ നീരും അതിൻ്റെ കൂടെ ഈ തൊണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ബേക്കിംഗ് സോഡ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല, ഇതെല്ലാം ചേർത്താണ് ഉജാലയുടെ ഒരു മിക്സ്. അപ്പോഴത്തേക്ക് അതിലേക്ക് സോപ്പ് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് മാത്രം നാരങ്ങാത്തൊണ്ടിലാണ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്ര കരി പിടി ചെയ്താണേലും നല്ല വൃത്തിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തെ കരിയും അതുപോലെ അഴുക്കൊക്കെ നല്ലപോലെ പോയി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഉരച്ചെടുക്കാം. നിങ്ങളിത് വൈകുന്നേരം സന്ധ്യ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിച്ചണൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പിന്നെ
ഈ ബർണർ ഇതേ രീതിയിൽ സൊല്യൂഷൻ മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ലപോലെ ക്ലീൻ ആവും. ഹോൾസൊക്കെ ഹോൾസിലൊക്കെ ഉള്ള അടുക്കുകളെല്ലാം പോയി സൂപ്പറായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം, വളരെ നല്ലതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഗ്യാസിൻ്റെയൊക്കെ ലീക്കൊക്കെ വരുത്തി, നമ്മൾ അടുപ്പ് ഇങ്ങനെ കത്തുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ലീക്കൊക്കെ വരുന്നതൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നല്ലപോലെ ഞാൻ ഇവിടെ ക്ലീൻ ആക്കി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ നമ്മൾ ആ തേച്ചിട്ടിരിക്കുന്നില്ലേ ഗുളികയുടെ മിക്സ് കൊണ്ട് അത് നമുക്കൊന്ന് ദേ ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് തന്നെ നമ്മൾ തൂത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ ഗ്യാസ് അടുപ്പിന് വന്ന മാറ്റം കണ്ടില്ലേ. നല്ലപോലെ ക്ലീനായിട്ട് പുതിയ ഗ്യാസ് അടുപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. നിങ്ങൾക്ക് സ്ക്രബ്ബർ കൊണ്ടൊന്നും ഉരയ്ക്കേണ്ട, ഒരു പോറലൊക്കെ വരും, സ്പോഞ്ച് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തൂത്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയൊരു തുണിയാണ് കേട്ടോ. ഈ തുണി കൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട്, സ്പോഞ്ച് ആണെങ്കിലും നല്ലതാണ്, സ്പോഞ്ചൊക്കെ എടുക്കുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരുപാട് നേരം കഴുകുമൊന്നും വേണ്ട, ചുമ്മാ പൈപ്പിൻ്റെ ഒടി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതെ ഞാൻ ആ തുണി കൊണ്ടൊന്ന് കഴുകിയെടുത്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ തുണി ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.